ആയു മക്കളെ എല്ലാവർക്കും സുഖം തന്നെയാണ് നമ്മുടെ ക്രിസ്മസ് എക്സാമിന് എത്തിയിരിക്കുവാണ് മക്കളെ ഏറ്റവും പ്രധാനപ്പെട്ട ടെൻ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഈ പത്ത് ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്രിസ്മസ് പരീക്ഷയ്ക്ക് വരാൻ പോകുന്ന അഞ്ച് ചാപ്റ്റേഴ്സ് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് ചോദ്യങ്ങളാണ് അതായത് ഏകദേശം മുപ്പത്തിയഞ്ച് മാർക്ക് വെയിറ്റ് ചെയ്ത് വരുന്ന ടെൻ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആണ് മക്കളെ പഠിച്ച് തകർക്കാൻ വേണ്ടി നമ്മൾ പോകുന്നത് എല്ലാവരും തയ്യാറാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് തന്നെ വീഡിയോ കാണുക നിങ്ങളൊരു ടെൻഷനും അടിക്കേണ്ടതാണ് സൈലം നിങ്ങളുടെ കൂടെയേണ്ടതാണ് ക്രിസ്മസ് എക്സാം നമ്മൾ തകർത്തിരിക്കും മക്കളെ ഫുൾ മാർക്ക് നമ്മൾ അടിച്ചെടുത്തിരിക്കും മക്കളെ സോ അതിന് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ അടിയാണ് ഈ പറയുന്ന പത്ത് എന്ന് പറയുന്നത് സോ ഒട്ടും സമയം വൈകിപ്പിക്കാതെ നമുക്ക് ഓരോ ചോദ്യങ്ങളിലോട്ട് കിടക്കാം ചാപ്റ്റേഴ്സിന്റെ ഓർഡറിൽ തന്നെ അതിന്റെ വെയിറ്റേജിനനുസരിച്ചാണ് ചോദ്യങ്ങൾ നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതായത് ആദ്യത്തെ രണ്ട് ചാപ്റ്റേഴ്സിൽ നിന്ന് ഓരോരോ ചോദ്യങ്ങളും ബാക്കിയുള്ള ചാപ്റ്റേഴ്സിൽ നിന്ന് കുറച്ചധികം ചോദ്യങ്ങളുമാണ് ഈ പത്തെണ്ണത്തിൽ നിങ്ങളെ കാത്തിരിപ്പുള്ളത് തയ്യാറല്ലേ മക്കളെ യെസ് ലൈക്ക് ചെയ്യുക ഈ വീഡിയോ കാണേണ്ട പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഓരോ ചോദ്യങ്ങൾ കാണുമ്പോഴും ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങൾ ഒന്ന് വർക്കൗട്ട് ചെയ്തിട്ട് ആൻസർ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുന്ന തരത്തിൽ വേണം ഈ ഒരു വീഡിയോ കംപ്ലീറ്റ്ലി എൻ്റെ മക്കൾ കാണുക സോ തേർട്ടി മാർക്ക് നമ്മൾ ഉറപ്പിക്കാൻ പോകാണ് മക്കളെ ഹിയ കംസ് യു ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫ്രം ദ ഫസ്റ്റ് ചാപ്റ്റർ ഒന്നാമത്തെ ചാപ്റ്ററിൽ നിന്നുള്ള ആദ്യത്തെ ചോദ്യമാണ് നിങ്ങൾ കാണാൻ പോകുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് കണക്കൊരു സർക്യൂട്ട് തന്നിട്ട് അതിൽ നിന്ന് ചോദ്യങ്ങൾ എപ്പോഴും ചോദിക്കാറുണ്ട് മക്കളെ സോ നമുക്ക് വായിക്കാം ഒബ്സേർവ് ദ ഫിഗർ ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് താഴെ തന്നിരിക്കുന്ന ചിത്രം വൃത്തിയായി ഒന്ന് നിരീക്ഷിച്ചേടാ യെസ് രണ്ട് സർക്യൂട്ടുകൾ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അല്ലേ നമ്മുടെ റെസിസ്റ്റേഴ്സ് ഇവിടെ പാരൽ ആയിട്ടും ഇവിടെ സീരീസ് ആയിട്ടും ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട് ശരിയല്ലേ മക്കളെ അതായത് ഇവിടെ രൂപത്തിലും ഇവിടെ സമാന്തരമായി ും കണക്ട് ചെയ്തിട്ടുണ്ട് എല്ലാ റിസിസ്റ്റേഴ്സിന്റെ വാല്യൂ എല്ലാത്തിന്റെ വാല്യൂ എന്ന് പറയുന്നത് അതും മനസ്സിൽ അങ്ങ് ഉറപ്പിച്ചു വെക്കുക നമുക്ക് ഓരോരോ ഫസ്റ്റ് കാൽക്കുലേറ്റ് ദ ദ റെസിസ്റ്റൻസ് ഓഫ് സർക്യൂട്ട് എ ആൻഡ് ബി എയുടെയും യുടെയും റിസൾട്ടൻറ്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാം നിസ്സാരമായി ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലട മക്കളെ നമുക്കതിൻ്റെ ഇക്വേഷൻസ് എല്ലാം വൃത്തിയായിട്ട് അറിയാലോടാ യെസ് നമ്മളത് അട്ടിപ്പൊടിയായി ചെയ്യാൻ പോകാൻ ശ്രദ്ധിക്കുക സൊ എ പാർട്ടിലോട്ട് ആദ്യത്തെ ചോദ്യത്തിലോട്ട് കിടക്കുന്നു സോ ആദ്യം നമ്മൾ എ എന്ന് പറയുന്ന സർക്യൂട്ടിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത് എ എന്ന് പറയുന്ന സർക്യൂട്ടിൽ എങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത് രണ്ടും പാരലിയാണ് കണക്ട് ചെയ്തിരിക്കുന്നത് സമാന്തരമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത് പാരലി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എഫക്റ്റീവ് റെസിസ്റ്റൻസിൻ ഇക്വേഷൻ നമക്കളെ ആർ ഈക്വൽ ടു ആർ വൺ ആർ ടു ഡിവാഡ് ബൈ ആർ വൺ പ്ലസ് ആർ ടൂ ആണ് ആർ വൺ ആർ ടു ഡിവൈഡഡ് ബൈ ആർ വൺ പ്ലസ് ആർ ടൂ ആണ് ഒരു സംശയം ഇല്ലാതോടാ ഒരു തരി സംശയം ഇല്ലാതെ മക്കളെ നമുക്ക് ആർ വൺ ഇൻറ്റു ആർ ടു ഒക്കെ വാല്യൂ അറിയാം എല്ലാം സിക്സ് ആണ് സിക്സ് ഇൻറ്റു സിക്സ് ഡിവൈഡ് ബൈ സിക്സ് പ്ലസ് സിക്സ് എന്ന് വരും സോ സിക്സ് ഇൻറ്റു സിക്സ് എത്രയാണ് മക്കളെ തേർട്ടി സിക്സ് ആണ് തേർട്ടി സിക്സ് ഡിവാഡ് ബൈ ടുവെൽ എന്ന് വരും തേർട്ടി സിക്സ് ഡിവഡ് ബൈ ടുവെൽ എത്രയാണ് ത്രീയാണ് സോ ത്രീ ഓം സോ എ എന്ന് പറയുന്ന സർക്യൂട്ടിന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്ര കിട്ടി മൂന്ന് ഓം എന്ന് കിട്ടി അടുത്തത് നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞു വെച്ചാൽ ബി എന്ന് പറയുന്ന സർക്യൂട്ടിന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ആണ് അത് നിസ്സാരമായി കണ്ടുപിടിക്കാം കാരണം ബിയിൽ സീരീസ് ആയിട്ടാണ് ശ്രേണി രൂപത്തിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത് സീരീസ് കണക്ഷൻ ആണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ആർ ഈക്വൽ ടു എന്താ മക്കളെ ഈക്വേഷൻ ആർ ഈക്വൽ ടു ആർ വൺ പ്ലസ് ആർ ടു ആണ് ശരിയല്ലേ സോ സിക്സ് പ്ലസ് സിക്സ് അഥവാ ട്വൽ ഒ സെറ്റ് അല്ല മക്കളെ കാര്യം വൃത്തിയായി മനസ്സിലായല്ലട ഒരു തരി സംശയമില്ലട ഇതുപോലൊരു ചോദ്യം നിങ്ങൾ എന്തായാലും എക്സ്പെക്ട് ചെയ്യണം അതിനൊരു ബി ക്വസ്റ്റ്യൻ ഉണ്ട് ശ്രദ്ധിക്കണ ഫൈൻഡ് ദ ഇലക്ട്രിക് കറണ്ട് ഇൻ സർക്യൂട്ട് എ എ എന്ന് പറയുന്ന സർക്യൂട്ടിലുള്ള ഇലക്ട്രിക് കറണ്ട് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് അതാണ് ബി ക്വസ്റ്റ്യൻ എന്ന് പറയും നിസ്സാരമായി കണ്ടുപിടിക്കാം നമുക്ക് ആ ഫോമിലേക്ക് അറിയുന്നത് മക്കളെ അതായത് കറണ്ട് ഐ ഇക്വൾ ടു എന്താണോ ഐ ഇക്വൾ ടു ബി ബയാർ അല്ലടാ മക്കളെ സോ നമ്മുടെ ബി എന്ന് പറയുന്ന സർക്യൂട്ട് ഈ സർക്യൂട്ടിലാണ് കണ്ടുപിടിക്കാൻ പറയും എ സർക്യൂട്ട് ആദ്യത്തെ സർക്യൂട്ടുള്ള എല്ലാവരും ശ്രദ്ധിക്കുക ഫസ്റ്റ് സർക്യൂട്ട് ഇതാണ് നമ്മുടെ ആദ്യത്തെ സർക്യൂട്ട് അവിടെയുള്ള വോൾട്ടേജ് എത്രയാണ് മക്കളെ പന്ത്രണ്ട് വോൾട്ടേജ് ആണ് അവിടെയുള്ള റെസിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിച്ചില്ല എത്രയാണ് മൂന്നോ ആണ് എങ്കിൽ കറണ്ട് നിസാരമായി കണ്ടുപിടിക്കാം പന്ത്രണ്ടേ ഡിവൈഡഡ് ബൈ മൂന്ന് ഈക്വൽ ടു നാല് ആംപിയർ ക്രിസ്റ്റൽ ക്ലിയർ ഒരു തരി സംശയമില്ല അല്ല അന്തസായി മനസ്സിലായില്ലടാ എല്ലാവർക്കും അന്തസായി മനസ്സിലായില്ലടാ മക്കളെ യെസ് ദർ ഇസ് എ സി ക്വസ്റ്റ്യൻ ഒരു സി ക്വസ്റ്റ്യൻ കൂടി നമ്മളെ കാത്തിരിപ്പുണ്ട് എന്താണ് ആ സി ക്വസ്റ്റിനുള്ളത് നമുക്ക് നോക്കിയാലോടാ യെസ് സി ക്വസ്റ്റ്യൻ എന്താ സി ക്വസ്റ്റ്യൻ അകത്തുള്ളത് കാൽക്കുലേറ്റ് ദ ഹീറ്റ് എനർജി ഹീറ്റ് എനർജി കണ്ടുപിടിക്കണം താപം കണ്ടുപിടിക്കണം ഏത് സർക്യൂട്ടിലുള്ള താപമാണ് കൂടിയ ബി എന്ന് പറയുന്ന സർക്യൂട്ടിലുള്ള താപമാണ് കണ്ടുപിടിക്കണത് കറണ്ട് എത്ര സമയമാണ് ഒഴുകുന്നത് മുപ്പത് മിനിറ്റ് സമയത്തോട്ട് കറണ്ട് ഒഴുകി കഴിഞ്ഞാൽ ബി എന്ന് പറയുന്ന സർക്യൂട്ടിൽ ഉണ്ടാവുന്ന താപ ഊർജ്ജം അഥവാ ഹീറ്റ് എനർജിയാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് സോ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് ബി എന്ന് പറയുന്ന സർക്യൂട്ടുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ട് എന്നുള്ള കാര്യം എഴുതി വെക്കുക സോ ബി എന്ന് പറയുന്ന സർക്യൂട്ടുമായി ബന്ധപ്പെട്ട് ബിയുടെ റെസിസ്റ്റൻസ് നമ്മുടെ കയ്യിലുണ്ട് ബി എന്ന് പറയുന്ന സർക്യൂട്ടിൻ്റെ റെസിസ്റ്റൻസ് എത്രയാണ് പന്ത്രണ്ടോ ആണ് അത് നമ്മുടെ കയ്യിലുണ്ട് ബി എന്ന് പറയുന്ന സർക്യൂട്ടിലുള്ള വോൾട്ടേജ് നമുക്കറിയാമല്ലോ അതും പന്ത്രണ്ട് വോൾട്ട് തന്നെയാണ് അതും പന്ത്രണ്ട് തന്നെയാണ് പന്ത്രണ്ട് വോൾട്ടാണ് സോ വോൾട്ടേജും കിട്ടി ഇനി നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ് മക്കളെ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു വെച്ചാൽ ഹീറ്റല്ലേ ഹീറ്റാണ് കണ്ടുപിടിക്കേണ്ടത് സമയം കൂടി അവർ പറയുന്നുണ്ട് മുപ്പത് മുപ്പത് എന്ന് പറയുന്നുണ്ട് നമുക്കറിയാം നമ്മൾ മിനിറ്റിലല്ല എപ്പോഴും സമയം എഴുതാറ് സെക്കൻഡിലാണ് സോ എന്താ ചെയ്യുക മുപ്പതേ ഇൻറ്റു അറുപത് ശരിയല്ലേ സെക്കൻഡിലോട്ട് മാറ്റാൻ വേണ്ടി ഈക്വൽ ടു എത്ര വരെ മൂവാറ് പതിനെട്ട് രണ്ട് പൂജ്യം ആയിരത്തി എണ്ണൂറ് സെക്കൻഡ് ഇത്രയും കാര്യം നമ്മുടെ കയ്യിലുണ്ട് ഹീറ്റ് കണ്ടുപിടിക്കണം സോ മക്കൾക്ക് എല്ലാവർക്കും പ്രശ്നം പറ്റുന്നത് ഇവിടെയാണ് ഏത് ഫോർമുല സബ്സ്റ്റ്യൂട്ട് ചെയ്യണം എന്ന സംശയം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവും വളരെ നിസാരമായി അത് ക്രാക്ക് ചെയ്യാനുള്ള വിധം ഞാൻ പറഞ്ഞുതരാം ശ്രദ്ധിക്കണം മക്കളെ നമുക്ക് ഹീറ്റുമായി ബന്ധപ്പെട്ട് അറിയുന്ന ഫോർമുല എച്ച് ഈക്വൾ ടു ഐ സ്ക്വയർ ആർ ടി ജൂൾസിലോ എച്ച് ഈക്വൾ ടു വി ഐ ടി അതുപോലെ തന്നെ എച്ച് ഈക്വൾ ടു വി സ്ക്വയർ ബൈ ആർ ഇൻ ടി നിങ്ങൾ തന്നെ പറയണ മക്കളെ ഇതിൽ ഏത് ഫോർമുലയാണ് നമുക്ക് ആവശ്യം വരിക ഏതാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നന്നായിരിക്കും എന്ന് പറഞ്ഞ മക്കളെ വളരെ വളരെ നിസ്സാരമാണ് ഇവിടെ എ എച്ചും ബിയും ആറും ടിയും ആണ് നമുക്കുള്ളത് സോ ആണ് കണ്ടുപിടിക്കേണ്ടത് സോ ഏതാണ് ഫോമില വരിക യെസ് ഈ ഫോമിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ആപ്റ്റായിട്ടുള്ള അല്ലെങ്കിൽ ഈ ഫോമിലെ വെച്ചേ നമുക്ക് ഈ ചോദ്യം എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ തേർഡ് വൺ എച്ച് ഈക്വൾ ടു വി സ്ക്വയർ ബൈ ആറ് ഇൻറ്റു ടി എങ്ങനെ ചെയ്യാം നമുക്ക് നോക്കാം വാടാ മക്കളെ നിസ്സാരമായി ചെയ്യാം ഒന്നുകൊണ്ടും നിങ്ങൾ പേടിക്കരുത് അടിപൊളിയായി ചെയ്യാൻ പോവാണ് സോ എച്ച് ഈക്വൾ ടു വി സ്ക്വയർ ബി എത്രയാണ് പന്ത്രണ്ട് സോ പന്ത്രണ്ടിൻ്റെ സ്ക്വയർ ആയതുകൊണ്ട് പന്ത്രണ്ട് ഇൻറ്റു പന്ത്രണ്ട് കൊണ്ട് അതാണ് സിംപ്ലിഫൈ ചെയ്യാൻ ഏറ്റവും എളുപ്പം ബി സ്ക്വയർ ഡിവൈഡ് ബൈ ആറ് എത്രയാണ് അതും പന്ത്രണ്ടാണ് കുട്ടി എത്രയാണ് മക്കളെ അത് ആയിരത്തി എണ്ണൂറാണ് ഇത്രയും കാര്യം സെറ്റല്ലേ വൃത്തിയായി മനസ്സിലായില്ലടാ ഇനി വളരെ സിമ്പിളാണ് പന്ത്രണ്ടും പന്ത്രണ്ടും വെട്ടിക്കളഞ്ഞു അഥവാ അടുത്ത സ്റ്റെപ്പ് നോക്കണ മക്കളെ എച്ച് കൊണ്ട് പന്ത്രണ്ടേ ഇൻറ്റു പതിനെട്ട് എത്ര ഇരുന്നൂറ്റി പതിനാറ് രണ്ട് പൂജ്യം കൂടി ഇട്ട് കൊടുക്കുക ജൂളാണ് സോ ടു വൺ സിക്സ് ഡബിൾ സീറോ ജൂൾ ഇത്തരമൊരു ചോദ്യം പരീക്ഷയിൽ എന്തായാലും ചോദിക്കും ഇത്തരമൊരു ചോദ്യം പരീക്ഷയിൽ എന്തായാലും ചോദിക്കും നിങ്ങൾ പഠിച്ചിരിക്കണം ഇതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി ഞാൻ അഡീഷണലി പറയാം ചോദ്യത്തിലാകെ മൂന്ന് ഓപ്ഷൻസ് എനിക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ പക്ഷേ ഒരു കാര്യം കൂടി പറയാം അത് നിങ്ങൾ മനസ്സിൽ ഉറപ്പിക്കണം എപ്പോഴും സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ശ്രേണീ രൂപത്തിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എഫക്റ്റീവ് റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും റെസിസ്റ്റൻസ് കൂടുതൽ നിങ്ങൾക്കറിയാം ഇവിടെ കിട്ടിയ റെസിസ്റ്റൻസ് എത്രയാണ് പന്ത്രണ്ടാണ് അതുപോലെ തന്നെ ഈ പറഞ്ഞ സമാന്തരമായിട്ട് പാരലായിട്ട് കണക്ട് ചെയ്താൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എപ്പോഴും കുറവായിരിക്കും അതുമൊന്ന് മനസ്സിൽ ഉറപ്പിക്കുക സീരീസ് ആണെങ്കിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കൂടുതലാണ് പാനൽ ആണെങ്കിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കുറവായിരിക്കും ആ ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിൽ ഉറപ്പിക്കുക പരീക്ഷയിൽ ചോദിക്കും പഠിച്ചിരിക്കണം കേട്ടോ സെറ്റ് അല്ലേ കാര്യം വൃത്തിയായി മനസ്സിലായി വിചാരിക്കുന്നു സോ ഗൈസ് വി ആർ മൂവിങ് ടു അവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കുന്നു വളരെ വളരെ പ്രധാനപ്പെട്ട അടുത്ത ചോദ്യമാണ് ഈ ചോദ്യത്തിന് തന്നെ നാലു മാർക്കിൽ കൂടുതൽ ഏകദേശം അഞ്ച് മാർക്കോളം വെയിറ്റേജ് വരുന്ന ചോദ്യമാണ് ഇപ്പോൾ നമ്മൾ വർക്ക്ഔട്ട് ചെയ്തത് ആദ്യത്തെ ചോദ്യത്തിന് രണ്ട് മാർക്ക് വരാം നിങ്ങൾക്ക് അതുപോലെ തന്നെ ഇതിന് ഒരു മാർക്കും ഇതിന് രണ്ട് മാർക്കും ടോട്ടൽ അഞ്ചു മാർക്ക് വെയിറ്റേജ് വരുന്ന ഒരു കൊലകൊമ്പൻ ചോദ്യമാണ് ഒന്നാമത്തെ ചാപ്റ്ററിൽ നിന്ന് നമ്മൾ ക്രാക്ക് ചെയ്തത് ഇതിന് വൺ മാർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം പക്ഷേ ഏറ്റവും വെയിറ്റേജ് കൂടിയ ചോദ്യങ്ങളാണ് നമ്മൾ പത്തണത്തിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗൈസ് അവർ സെക്കൻഡ് ക്വസ്റ്റിൻ രണ്ടാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ചാപ്റ്റർ മാത്നറ്റിക്സ് എന്നുള്ള ചോദ്യമാണ് എന്താണ് മാത്നറ്റിക്സ് എന്നുള്ള ചോദ്യം നിങ്ങൾ കാണാൻ പറ്റുന്നത് ഇതെന്താ സാധനം നമ്മുടെ സ്വന്തം ലൗഡ് സ്പീക്കറാണ് ഇതിലെ മക്കളെ യെസ് നമ്മുടെ സ്വന്തം ലൗഡ് സ്പീക്കറാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് മൂവിങ് കോയിൽ ലൗഡ് സ്പീക്കറാണ് നെയിം ദ പാർട്സ് എ ബി സി എ ബി സി ഏതൊക്കെയാണെന്ന് ഒന്ന് മാർക്ക് ചെയ്ത മക്കളെ എ എന്ന് പറഞ്ഞാൽ അറിയാം അത് ഡയഫ്രമാണ് ബി എന്ന് പറഞ്ഞാൽ അറിയാം അത് വോയിസ് കോയിലാണ് സി എന്ന് പറഞ്ഞാൽ അറിയാം അത് ഫീൽഡ് മാഗ്നെറ്റാണ് ഇതുപോലെയാണ് അട്ടിപൊളിയായിട്ട് നിങ്ങൾക്ക് എഴുതാലോ ഫീൽഡ് കാന്തം മലയാളത്തിൽ അതിൽ മാത്രമേ മാറ്റമുള്ളൂ മറ്റേത് ഡൈഫ്രവും മലയാളത്തിൽ ഡൈഫ്രം എന്ന് തന്നെയാണ് വോയിസ് കോയിൽ മനസ്സിലാക്കണം ഫീൽഡ് മാഗ്നെറ്റ് ആണ് സോ ആദ്യത്തെ ചോദ്യം അട്ടിപൊളിയായി തന്നെ മലയാളത്തിൽ ഉണ്ടിട്ട് താഴെ തൽകിയിരിക്കുന്ന ചിത്രത്തിൽ നിന്ന് എ ബി സി നമ്മൾ കണ്ടുപിടിക്കുക എ ബി സി കണ്ടുപിടിച്ചു വോയ്സ് കോയലാണ് അതുപോലെ തന്നെ ഡൈഫ്രം ഉണ്ട് അതുപോലെ തന്നെ ഫീൽഡ് മാഗ്നെറ്റ് ഉണ്ട് ഈ പുറമേ ഉള്ളതാണ് ഡൈഫ്രം ഈ കോയലാണ് എന്ന് പറയുന്നത് വോയിസ് കോയിൽ എന്ന് പറയുന്നത് ഈ രണ്ട് സൈഡും ഉള്ളതാണ് എന്ന് പറയുക ഫീൽഡ് മാഗ്നെറ്റ് ഫീൽഡ് കാന്തം എന്ന് പറയുന്നത് കേട്ടോ അടുത്തത് റൈറ്റ് ദ ഫങ്ഷൻ ഓഫ് ഡയഫ്രം ഇൻ ദിസ് ഡിവൈസ് ഡയഫ്രത്തിൻ്റെ പ്രവർത്തനം അല്ലെങ്കിൽ ഡയഫ്രത്തിൻ്റെ ഫങ്ഷൻ എന്താണ് എന്നുള്ള കാര്യം എഴുതുക വളരെ വളരെ സിമ്പിളായി തന്നെ പറയാം വളരെ 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 സിമ്പിളായിട്ട് പറയാം എങ്ങനെയാണ് ഡയഫ്രം പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യമാണ് പറയാൻ പോകുന്നത് അതിനു മുമ്പ് ഇതിൻ്റെ കംപ്ലീറ്റ് വർക്കിംഗ് ഒന്ന് പറഞ്ഞാലോടാം കംപ്ലീറ്റ് വർക്കിംഗ് പറയാം അതാണ് കുറച്ചുകൂടി നല്ലത് കാരണം ഡയഫ്രംമായി ചോദിച്ചില്ലെങ്കിൽ പോലും പൂർണ്ണമായും ഇതിൻ്റെ പ്രവർത്തനം ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറഞ്ഞാൽ അതിന് നിങ്ങളെ ക്യാപ്പബിൾ ആക്കിയിരിക്കണം അതിനാൽ തന്നെ മക്കളെ ഒന്ന് ശ്രദ്ധിക്കണം ഈ പറയുന്ന ഈ പറയുന്ന കണക്ടിങ് വയേഴ്സിലൂടെ കറണ്ട് ഏതിലോട്ട് പോകും വോയിസ് കോയിലിലോട്ട് പോകും സോ വോയിസ് കോയിലിലോട്ട് കറണ്ട് പോയി കഴിഞ്ഞാൽ വോയിസ് കോയിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യും ആ കറണ്ട് ഫ്ലോ ചെയ്യുന്ന വൈദ്യുതി പ്രവഹിക്കുന്ന ചാലകം അഥവാ വോയിസ് കോയിൽ എവിടെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത് ഒരു കാന്തിക മണ്ഡലത്തിലാണ് ഒരു മാഗ്നറ്റിക് ഫീൽഡിലാണ് വെൻ എ കറണ്ട് ക്യാരി കണ്ടക്ടർ ഈസ് പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് ഒരു വൈദ്യുതി പ്രവഹിക്കുന്ന ചാലകം ഒരു കാന്തിക മണ്ഡലത്തിൽ വെച്ച് കഴിഞ്ഞു വെച്ചാൽ അതിനകത്തൊരു ബലമേർപ്പെടും അതിനകത്തൊരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും ആ ഫോഴ്സ് മൂലം വോയിസ് കോയിൽ വൈബ്രേറ്റ് ചെയ്യും വോയിസ് കോയിൽ വൈബ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനു മുന്നിലുള്ള ഡയഫ്രം കൂടി വൈബ്രേറ്റ് ചെയ്യും ഡയഫ്രം വോയിസ് കോയിലിനനുസരിച്ച് കമ്പനം ചെയ്യും വൈബ്രേറ്റ് ചെയ്യും സോ അതുമൂലമാണ് സൗണ്ട് പുറത്തോട്ട് വരുന്നത് ഒന്നുകൂടി പറഞ്ഞുതരാം ഈ കണക്റ്റിംഗ് വയേഴ്സിലൂടെ നമ്മൾ കറണ്ട് പാസ് ചെയ്യും സോ വോയിസ് കോയിലൂടെ കറണ്ട് ഒഴുകും വോയിസ് കോയിലൂടെ കറണ്ട് ഒഴുകുമ്പോൾ വോയിസ് കോയിൽ വെച്ചിരിക്കുന്ന ഒരു മാഗ്നറ്റിക് ഫീൽഡിലാണ് കാന്തിക മണ്ഡലത്തിലാണ് സോ അതിനകത്ത് ഒരു ബലമേർപ്പെടും സോ വോയിസ് കോയിൽ വൈബ്രേറ്റ് ചെയ്യും കമ്പനം ചെയ്യും സോ അതിൻ്റെ മുന്നിലുള്ള ഡയഫ്രവും വൈബ്രേറ്റ് ചെയ്യും അപ്പോഴാണ് സൗണ്ട് പുറത്തോട്ട് വരുന്നത് സോ ഇതാണ് അതിൻ്റെ കംപ്ലീറ്റ് വർക്കിംഗ് എന്ന് പറയുന്നത് സോ വോയിസ് കോയിലിനനുസരിച്ച് വൈബ്രേറ്റ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് എന്ന് പറയുക ഡയഫ്രം എന്ന് പറയുക ഡയഫ്രം വൈബ്രേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് സൗണ്ട് പുറത്തോട്ട് വരുന്നത് ഇതാണ് ബി ക്വസ്റ്റിൻ്റെ ഉത്തരമെന്ന് പറയും പറയുന്നത് സി ക്വസ്റ്റനിലോട്ട് കിടക്കാം വാട്ട് ഈസ് ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ദിസ് ഡിവൈസ് ഞാനിപ്പോൾ പറഞ്ഞ കാര്യമാണ് ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ മോട്ടോർ പ്രിൻസിപ്പിൾ ആണ് എന്താ മോട്ടോർ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ വെൻ എ കറണ്ട് കാരി കണ്ടക്ടർ ഈസ് പ്ലേസ്ഡിൻ എ മാത്നറ്റിഫിൽ ഇറ്റ് വിൽ എക്സ്പീരിയൻസ് എ ഫോഴ്സ് ഉള്ളൂ ഒരു വൈദ്യുതി പ്രവഹിക്കുന്ന ചാലകം കാന്തിക മണ്ഡലത്തിൽ കൊണ്ടുപോയി വെച്ചാൽ അതിനകത്തൊരു ബലം ബലമേർപ്പെടും ഇതാണ് മോട്ടോർ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് അന്തസായി മനസ്സിലായില്ലേടാ ഇതാണ് സെക്കൻഡ് ചാപ്റ്ററിൽ നിന്ന് ഏറ്റവും കൂടുതൽ പ്രോബിലിറ്റിയുള്ള സാധ്യതയുള്ള ചോദ്യം എന്ന് പറയുന്നത് കേട്ടാ ഓക്കെ സെറ്റ് നമ്മൾ മുന്നോട്ട് പോകുകയാണോ അതിൻ്റെ ഉത്തരവൊക്കെ ഇവിടെ തന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ മുന്നോട്ട് പോവുകയാണ് അടുത്തത് നമ്മുടെ സ്വന്തം ഇലക്ട്രോ മാത്മറ്റിക് ഇൻഡക്ഷൻ അഥവാ മൂന്നാമത്തെ ചാപ്റ്ററിൽ നിന്ന് ആ യെസ് അതിൽ നിന്നുള്ള ചോദ്യമാണ് തേർഡ് ചാപ്റ്ററിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ട്രാൻസ്ഫോമർ തന്നെയാണ് പ്രാധാന്യം കൂടുതൽ അതിൽ നിന്നുള്ള ചോദ്യമാണ് മക്കളെ സെക്കൻഡറി കോയിൽ ഓഫ് എ ട്രാൻസ്ഫോമർ ഹാസ് ഡബിൾ ടേൺസ് ദാൻ ദാറ്റ് ഓഫ് ദ പ്രൈമറി കോയിൽ സെക്കൻഡറി കോയിലിന് പ്രൈമറി കോയിലിൻ്റെ ഇരട്ടി ടേൺസ് ഉണ്ട് ഇഫ് ദ വോൾട്ടേജ് അപ്ലൈ ടു പ്രൈമറി കോയിൽ ഇസ് ട്വൻറ്റി ഫൈവ് വോൾട്ട് വാട്ട് വിൽ ബി ദ നമ്പർ ഓഫ് ടേൺസ് ഓഫ് ദ സെക്കൻഡറി കോയിൽ വോൾട്ടേജ് ഓഫ് ദ സെക്കൻഡറി കോയിൽ വളരെ വളരെ സിമ്പിൾ ആണ് ശ്രദ്ധിക്കുക സെക്കൻഡറി കോയിൽ ഓഫ് എ ട്രാൻസ്ഫോമർ ഹാസ് ഡബിൾ ടേൺസ് ദാൻ ദ പ്രൈമറി കോയിൽ പ്രൈമറി കോയിലിനേക്കാളും ഇരട്ടി ചുറ്റുകളുടെ എണ്ണമാണ് ആർക്കുള്ളത് ഇരട്ടി നമ്പർ ഓഫ് ടേൺസ് ആണ് ആർക്കുള്ളത് സെക്കൻഡറി കോയിലുള്ളത് സോ അതാണ് ആദ്യം ഞാൻ എഴുതാൻ പോകുന്നത് ശ്രദ്ധിക്കുക അതായത് സെക്കൻഡറിയിലുള്ള നമ്പർ ഓഫ് ടേൺസ് എന്ന് പറഞ്ഞാൽ എൻ എസ് ഈക്വൽ ടു ടു ടൈംസ് ഓഫ് എൻ പി ആർ എൻ എസ്സിൽ പ്രൈമറിയിലുള്ള ഇരട്ടി ടേൺസ് ഉണ്ട് ഏത് ഏത് ട്രാൻസ്ഫോമർ ആണ് ഇവിടെ തന്നെ മനസ്സിലാക്കാം ഇത് ഏത് ട്രാൻസ്ഫോമർ ആണ് സെക്കൻഡറി കോയിലിൽ കൂടുതൽ നമ്പർ ഓഫ് ടേൺസ് ഉള്ള ട്രാൻസ്ഫോമർ ഏതാ മക്കളെ അത് നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയാം സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണ് അതേതാണ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണ് ഒരു തരി സംശയം നിങ്ങൾക്ക് അതിനകത്ത് വേണ്ട അടുത്ത കാര്യം എന്താ പറയുന്നത് ദ വോൾട്ടേജ് അപ്ലൈ ടു ദ പ്രൈമറിസ് ട്വൻറ്റി ഫൈവ് വോൾട്ട് പ്രൈമറിയിൽ അപ്ലൈ ചെയ്ത വോൾട്ടേജ് ഇരുപത്തിയഞ്ച് വോൾട്ടാന്ന് പറഞ്ഞു അതിനുമുമ്പ് ഞാൻ ഇതിനെ ഒന്ന് അറേഞ്ച് ചെയ്യുവാണ് അതായത് എൻ എസ് ഡിവാഡ് ബൈ എൻ പിഈ കൊണ്ട് നമുക്ക് എന്ത് കിട്ടും ടു എന്ന് കിട്ടും റൈറ്റ് ഇനി അടുത്തത് വോൾട്ടേജ് അപ്ലൈ ടു ദ പ്രൈമറി എത്രയാണ് പറയുന്നത് ട്വൻറ്റി ഫൈവ് എന്ന് പറയുന്നുണ്ട് ശരിയല്ലേ മക്കളെ വാട്ട് ഈസ് ദ വോൾട്ടേജ് ഇൻ ദ സെക്കൻഡറി വി എസ് ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് നിസ്സാരമായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് നമുക്ക് ആ ഫോമിലെ അറിയാം അതായത് എൻ എസ് ബൈ എൻ പി ഈക്വൽ ടു വി എസ് ബൈ വി പി ആണ് എങ്കിൽ വി എസ് ഈക്വൽ ടു എന്ത് ചെയ്താൽ എൻ എസ് ബൈ എൻ പി ഇൻറ്റു എന്ത് എഴുതാം വി പി എന്ന് എഴുതാം സോ എൻ എസ് ബൈ എൻ പി നമുക്കറിയാം അത് എത്രയാണ് ടു ആണ് വി പി നമുക്കറിയാം നമുക്കറിയാം ഇരുപത്തിയഞ്ചാണ് സോ ആൻസർ ഈസ് അൻപത് വോൾട്ട് ആൻസർ ഈസ് അമ്പത് വോൾട്ട് മകളെ ഇതിനകത്ത് നമ്പർ ഓഫ് ടേൺസും അതുപോലെ തന്നെ വോൾട്ടേജും കൂടിയാണ് കമ്പയർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് അതിനെ അത് അതിനേക്കാളും കൂടുതലായിട്ട് ഇനി ഇതിൽ നിന്ന് മറ്റൊരു പോസിബിലിറ്റി കൂടി പറയാം ഈ ഒരു രീതിയിലുള്ള ഫോമുലാസ് കൂടി നിങ്ങൾ പഠിച്ചു വെച്ചോ ചിലപ്പോൾ അത് വെച്ചിട്ടും ചോദ്യം ചോദിക്കാം അതായത് എൻ എസ് ബൈ എൻ പി ഈക്വൽ ടു വി എസ് ബൈ വി പി ഇത് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ പ്രോബ്ലം ചെയ്ത് സപ്പോസ് കറണ്ട് കൂടി റിലേറ്റ് ചെയ്യുന്ന പോലെ ചോദിക്കാറുണ്ട് ഐ പി ബൈ ഐ എസ് ഇത് കൂടി എൻ്റെ മക്കളൊന്ന് പഠിച്ചു വെച്ചോ ഈ രീതിയിലുള്ള ചോദ്യവും നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ് ഈ രീതിയിലുള്ള ചോദ്യവും എൻ്റെ മക്കളെ നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ് ഐ ക്ലിയറുള്ള കാര്യം വ്യക്തതയോടെ മനസ്സിലായില്ലേ ഒരു തരി സംശയം എന്റെ മക്കൾക്കില്ലാലോടാ സോ സെറ്റാണെന്ന് വിചാരിക്കുന്നു അടുത്ത ചോദ്യം ട്രാൻസ്ഫോമറിൽ നിന്ന് തന്നെ ട്രാൻസ്ഫോമറിനെ ക്ലാസിഫൈ ചെയ്യാനുള്ള ചോദ്യം ചോദിക്കാറുണ്ട് സോ ഈ ചോദ്യത്തിലോട്ട് കിടക്കുന്നതിന് മുമ്പ് ഞാൻ ആ ക്ലാസിഫിക്കേഷൻ നിങ്ങൾക്ക് അന്തസ്സായി പറഞ്ഞുതരാം എന്നിട്ട് ഈ ചോദ്യത്തിലോട്ട് കിടക്കാം ജസ്റ്റ് സിമ്പ്ലി ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ആദ്യത്തെ സ്റ്റെപ് അപ് ട്രാൻസ്ഫോമർ സ്റ്റെ ഡൗൺ ട്രാൻസ്ഫോമർ അത് ആദ്യം മനസ്സിലൊന്ന് ഉറപ്പിച്ച് കഴിഞ്ഞാൽ ഏത് ക്ലാസിഫിക്കേഷനും നിസ്സാരമായി ചെയ്യാൻ പറ്റും സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണെങ്കിൽ ഒന്ന് മനസ്സിലാക്കിക്കോ എൻ എസ് ഇസ് ഓൾവേസ് ഗ്രേഡ് താൻ എൻ പി ആയിരിക്കും അതുപോലെ തന്നെ വി എസ് ഇസ് ഓൾവേസ് ഗ്രേഡ് താൻ ബി പി ആയിരിക്കും കറണ്ട് നേരെ ഓപ്പോസിറ്റ് ആണ് അഥവാ ഐ പി ഈസ് ഗ്രേഡ് താൻ എന്തായിരിക്കും ഐ എസ് ആയിരിക്കും തിക്നെസ്സും അതുപോലെ തന്നെയാണ് തിക്നെസ് ഓഫ് ദ പ്രൈമറി ഈസ് ഗ്രേഡ് താൻ തിക്നെസ് ഓഫ് ദ സെക്കൻഡറി ആയിരിക്കും ഇനി അടുത്ത സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിലാണെങ്കിലോ എൻ പി ഈസ് ഗ്രേഡ് ദാൻ എൻ എസ് ആയിരിക്കും അതുപോലെ തന്നെ വി പി ഈസ് ഗ്രേഡ് ദാൻ വി എസ് ആയിരിക്കും എന്നാൽ കറണ്ട് നേരെ തിരിച്ചായിരിക്കും അഥവാ ഐ എസ് ഇസ് ഗ്രേഡ് ദാൻ ഐ പി ആയിരിക്കും തിക്നസ് ഓഫ് സെക്കൻഡറി ഇസ് ഗ്രേഡ് ദാൻ തിക്നസ് ഓഫ് പ്രൈമറി ആയിരിക്കും ഈ കാര്യം മനസ്സിലാക്കുക ഈ കാര്യം പഠിക്കുക ഇതിൻ്റെ അടിസ്ഥാനത്തിലേ ചോദ്യം ചോദിക്കാറുള്ളൂ വേറെ ഒന്നും ചോദിക്കാറില്ല സോ ഇനി എൻ്റെ മക്കൾ നോക്കണം എൻ പി ഇസ് ഗ്രേഡ് ദാൻ എൻ എസ് നോക്കണ ഇവിടെ തന്നെ ഞാൻ ഓരോന്നായിട്ട് എടുക്കാം എൻ പി ഇസ് ഗ്രേഡ് ദാൻ എൻ എസ് ഇത് ഏത് ട്രാൻസ്ഫോമറാണ് സ്റ്റെപ് ഡൗൺ ആണ് ഒരു സംശയമില്ല ഇത് ഇസ് എ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോ ഇതൊക്കെ എന്ന് 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 പറഞ്ഞാൽ പറഞ്ഞാൽ തന്നെയാണ് അർത്ഥം സോ ഏതാണ് അത് സ്റ്റെപ്പ് അപ്പ് അപ് ആണ് ഇറ്റ് ഈസ് എ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ തിക്നസ് ഓഫ് ദ പ്രൈമറിസ് ഗ്രേറ്റർ ദാൻ തിക്സ് ഓഫ് ദ സെക്കൻഡറി അതിനെങ്ങനെയാണ് തിക്നസ് ഓഫ് ദ പ്രൈമറിസ് ഗ്രേറ്റർ ദാൻ തിക്നസ് ഓഫ് ദ സെക്കൻഡറി നോക്കട്ട ഈസ് ഗ്രേഡർ ദാൻ തിക്സ് ഓഫ് ദ സെക്കൻഡറി ഏതാണ് മക്കളെ യെസ് പ്രൈമറിസ് ഗ്രേറ്റർ ദാൻ തിക്സ് ഓഫ് സെക്കൻഡറി സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണ് സംശയം വേണ്ട സോ ഇറ്റ് ഈസ് എ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ അടുത്ത ഐ എസ് ഇസ് ഗ്രേഡ് ദാൻ ഐ പി കണ്ട് സെക്കൻഡറിയിൽ കൂടുതലാണ് സോ ഐ എസ് ഇസ് ഗ്രേഡ് ദാൻ ഐ പി എന്ന് പറഞ്ഞാൽ ഏതാണ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ് സോ ഇറ്റ് ഈസ് എ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ കാര്യം വൃത്തിയായി മനസ്സിലായോടാ ഏത് ചോദ്യം ചോദിച്ചാലും നിങ്ങൾ ആദ്യം ഇതുപോലെ ഒരു ക്ലാസിഫിക്കേഷനെ ഇതുവെക്കുക എന്നിട്ട് ബാക്കിയെല്ലാം നമുക്ക് അതിനനുസരിച്ച് പഠിച്ചാൽ മതി വേറെ ഒരു പ്രശ്നവും ഇല്ല നിസ്സാരമായി തന്നെ പ്രൊസീഡ് ചെയ്യാൻ പറ്റുന്ന ചോദ്യം മക്കളെ ഇതിൻ്റെ മറ്റൊരു രീതിയിൽ കൂടി നിങ്ങളെ കുഴപ്പിക്കുന്ന തരത്തിൽ ചോദിക്കാം മറ്റൊരു രീതിയിൽ കൂടി കുഴപ്പിക്കുന്ന തരത്തിൽ ചോദിക്കാൻ ശ്രദ്ധിക്കണം അതുകൂടി നിങ്ങളെ എനിക്ക് എല്ലാ ഡയമെൻഷൻസിലും ചോദ്യങ്ങൾ നിങ്ങൾ പ്രിഡിക്റ്റ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്ത് പോകണം അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞു തരുന്നത് കേട്ടോ ഈ ചോദ്യത്തിൻ്റെ മാത്രം ഉത്തരം പറഞ്ഞ് ഇതുമാത്രമേ വരുള്ളൂ കൊണ്ട് നിങ്ങളെ പറ്റിക്കാം അതല്ല മക്കളെ ഇതിൽ നിന്ന് മറ്റൊരു തരത്തിൽ കൂടി ചോദ്യങ്ങൾ ചോദിക്കാൻ ശ്രദ്ധിക്കണം അതായത് എൻ എസ് ബൈ എൻ പി ഈസ് ഗ്രേറ്റർ ദാൻ വൺ എന്ന് പറയാം അത് ഏത് ട്രാൻസ്ഫോമർ ആണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഈ ടേം ഗ്രേറ്റർ ദാൻ വൺ ആവണമെങ്കിൽ ന്യൂമറേറ്റർ എപ്പോഴും ശ്രദ്ധിക്കുക ന്യൂമറേറ്റർ എപ്പോഴും ഡിനോമിനേറ്ററിനേക്കാളും വലുതായിരിക്കണം അപ്പോഴേ ഒന്നിനേക്കാളും വലുതാവത്തുള്ളൂ സോ എൻ എസ് എൻപിനേക്കാളും വലുത് എന്നതുകൊണ്ട് എന്താണ് സൂചിപ്പിക്കുന്നത് അത് ഏത് ആണ് അത് സ്റ്റെപ്പ് അപ്പ് ആണ് അത് സ്റ്റെപ്പ് അപ്പ് ആണ് മറ്റൊരു എക്സാമ്പിൾ നമുക്ക് എടുക്കാം അതായത് ഐ എസ് ബൈ ഐ പി ഈസ് ഗ്രേറ്റർ ദാൻ വൺ ഇത് ഏത് ട്രാൻസ്ഫോമറാണെന്ന് പറയാം ഗ്രേറ്റർ ദാൻ വൺ എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യമാണ് ന്യൂമറേറ്റർ എപ്പോഴും ഡിനോമിനേറ്ററിനേക്കാളും കൂടുതലായിരിക്കും സോ ഐ എസ് ഗ്രേറ്റർ ദാൻ ഐ പി എന്ന് പറഞ്ഞാൽ ഏത് ട്രാൻസ്ഫോമർ മക്കളെ ഐ എസ് ഗ്രേറ്റർ ദാൻ ഐ പി എന്ന് പറഞ്ഞാൽ അത് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ് സോ ദിസ് ഈസ് എ സ്റ്റെപ്ഡൗൺ ട്രാൻസ്ഫോമർ കാര്യം മനസ്സിലായില്ലേ വൃത്തിയായി മനസ്സിലായില്ലേ ഒരു ഒരു ഒരൊറ്റ കൂടി പറഞ്ഞു നമുക്ക് അവസാനിപ്പിക്കാം ട്രാൻസ്ഫോമറിൻ്റെ പരിപാടി അതാണ് നോക്കാം എൻ പി ബൈ എൻ എസ് അല്ലെങ്കിൽ നമുക്കിത് മാറ്റി പിടിച്ച് എൻ എസ് ബൈ എൻ പി ആക്കാം എൻ എസ് ബൈ എൻ പി ഇസ് ലെസ് ദാൻ വൺ എൻ എസ് ബൈ എൻ പി ഇസ് ലെസ് ദാൻ വൺ ഇത് ഏത് ട്രാൻസ്ഫോമർ ആണെന്ന് ചോദിക്കാറുണ്ട് ദാൻ വൺ ആണെങ്കിൽ ഡിനോമിനേറ്റർ കൂടുതലായിരിക്കും സോ എൻ പി ഇസ് ഗ്രേഡ് ദാൻ എൻ എസ് എന്ന് പറഞ്ഞാൽ അത് ഏത് ട്രാൻസ്ഫോമർ മക്കളെ അത് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ് സോ ഇത്തരം ചോദ്യങ്ങൾ കൂടി ട്രാൻസ്ഫോമറിൽ നിന്ന് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് സോ മൂന്നാമത്തെ ട്രാൻസ്ഫോമർ സെറ്റല്ലെ മക്കളെ കാര്യം വൃത്തിയായി മനസ്സിലായില്ലട എങ്കിൽ നമുക്ക് ആ ചാപ്റ്ററിൽ നിന്ന് തന്നെ വൈദ്യുതകാന്തിക പ്രേരണത്തിൽ നിന്ന് തന്നെ നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനിൽ നിന്ന് തന്നെ മറ്റൊരു ചോദ്യത്തിലോട്ട് കിടക്കാൻ പോകുന്നത് നമ്മുടെ സ്വന്തം എ സി ആണ് അടിപൊളിയായി നമ്മൾ പഠിക്കാൻ പോകുന്നത് എ സി ജനറേ ഉറപ്പിച്ച ചോദ്യമാണ് മക്കളെ എന്തായാലും എന്താണ് എ സി ജനറേറ്റർ എന്ന് ചോദിക്കാൻ പോകുന്നത് ഇത് ഏത് ജനറേറ്ററാണ് മക്കളെ നിങ്ങൾ ശ്രദ്ധിക്കുക ഇത് ഏത് ജനറേറ്ററാണ് ഇത് എ സി ആണോ ഡി സി ആണോ വളരെ വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാം ഇവിടെ ഒരു റിങ്ങിനെ മുറിച്ചിരിക്കുകയാണ് നോക്കിക്കേ ഒരു റിങ്ങിനെ രണ്ടായിട്ട് മുറിച്ചിരിക്കുകയാണ് നമുക്ക് സോ സ്പ്ലിറ്റ് ചെയ്തിരിക്കുകയാണ് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സ്പ്ലിറ്ററിങ് ആണ് സോ ഈ ജനറേറ്റർ ചെയ്താണ് ഇത് നമ്മുടെ സ്വന്തം ഡി സി ജനറേറ്റർ ഒരു സംശയമില്ല ഇത് എന്ത് ജനറേറ്ററാണ് ഡി സി ആണ് മനസ്സിൽ ഉറപ്പിക്കുക എ സി അല്ല ഇത് ഡി സി ആണ് ഇതേപോലെ തന്നെ എ സിയും ചോദിക്കാറുണ്ട് ജനറേറ്റർ മനസ്സിലാക്കുക ഇനി അടുത്ത ചോദ്യങ്ങളിലോട്ട് കിടക്കാം നെയിൻ ദ പാർട്സ് ലേബിൾഡ് എ ആൻഡ് ബി എയും ബിയും എന്താണ് നോക്കണം എ എന്താണ് എ എന്ന് പറഞ്ഞു വെച്ചാൽ സ്പ്ലിറ്ററിംഗ് ആണ് ഒരു സംശയമില്ല സ്പ്ലിറ്ററിംഗ് ബി എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ ആർമേച്ചർ വേണമെങ്കിൽ ഇതും ഞാൻ പറഞ്ഞുതരാം അത് ആണ് ബ്രഷസ് അതും ചോദിക്കാറുണ്ട് ഇത് ആണ് ഫീൽഡ് ആണ് അതും ചോദിക്കാറുണ്ട് സോ ഏത് പാർട്ട് വന്നാലും നിങ്ങളെ കൊണ്ട് ആൻസർ ചെയ്യാൻ സാധിക്കണം അടുത്തത് വാട്ട് ഈസ് ദ ചേഞ്ച് ആസ് ടു മെയ്ഡ് ദിസ് കൺവേർട്ട് ഇൻ റ്റു എ സി ജനറേറ്റർ സോ അവിടെ തന്നെ മനസ്സിലാക്കാം ഇത് ജി ഡി സി ജനറേറ്റർ ആണ് ഇതിൽ എ സി ആക്കാൻ എന്ത് മാറ്റമാണ് വരുത്തേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തന്നിരിക്കുന്ന ഡി സി ജനറേറ്ററാണ് നമുക്ക് മനസ്സിൽ ഉറപ്പിക്കാൻ നിസ്സാരമല്ല മക്കളെ സോ എന്ത് മാറ്റമാണ് വരുത്തേണ്ടത് ഈ പറയുന്ന ജനറേറ്റർ എ സി ആക്കണമെങ്കിൽ ഇവിടെയുള്ള சப்பிட்ட்டிரிங்கள் அண்டல்லுடா സ്പ്ലിറ്ററിംഗ് ഈ സ്പ്ലിറ്ററിങ്ങിനെ ഏതായിട്ട് കൺവേർട്ട് ചെയ്യണം യാസ് സ്ലിപ്പ്രിംഗ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം കൺവേർട്ട് ചെയ്യണം സ്പ്ലിറ്ററിങ്ങിനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യണം സ്ലിപ്രിംഗ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം അത് മനസ്സിൽ ഉറപ്പിക്കുക അത് പഠിക്കുക അടുത്തത് നെക്സ്റ്റ് വൺ വാട്ട് ഈസ് ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ജനറേറ്റർ ഈ ജനറേറ്ററിൻ്റെ പ്രവർത്തന തത്വം എന്താണ് ഒരു സംശയവും വേണ്ട അത് ഇ എം ഐ ആണ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനാണ് ഈ ജനറേറ്ററിൻ്റെ പ്രവർത്തന തത്വം എന്ന് പറയുന്നത് അത് മനസ്സിൽ ഉറപ്പിക്കേണ്ട കാര്യമാണ് നിങ്ങൾ പഠിക്കേണ്ട കാര്യമാണ് റൈറ്റ് അടുത്തതിലോട്ട് കിടക്കാം മുന്നോട്ട് പോവുകയാണ് മക്കളെ ശ്രദ്ധിക്കുക അടുത്തത് നമ്മുടെ സ്വന്തം റിഫ്ലക്ഷൻ ക്ഷൻ ഓറിയൻറ്റഡായ ചോദ്യമാണ് റിഫ്ലക്ഷൻ പ്രകാശത്തിന്റെ പ്രതിപഥനം എന്ന് പറയുന്ന ചാപ്റ്റർ എന്നുള്ള ചോദ്യമാണ് ഇനി ആകെ രണ്ടേ രണ്ട് ചാപ്റ്റേഴ്സേ ഉള്ളൂ അതെന്നുള്ള ചോദ്യമാണ് ശ്രദ്ധിക്കണം രണ്ട് പ്ലെയിൻ മിറേഴ്സ് ഉണ്ട് രണ്ട് സമതല ദർപ്പണങ്ങളെ അറുപത് ഡിഗ്രി കോണളവിൽ വെച്ച് കഴിഞ്ഞാൽ അവിടെ എത്രത്തോളം പ്രതിബിംബങ്ങൾ ഉണ്ടാവും അഥവാ നമ്പർ ഓഫ് ഇമേജസ് എത്ര ഉണ്ടാവും എന്നാണ് ചോദ്യം സോ എൻ ഈക്കോൾഡ് എന്താ മക്കളെ ഈക്വേഷൻ മുന്നൂറ്റി അറുപതേ ബൈ തീറ്റ മനസ്സ് വൺ ആണ് സോ എൻ ഈക്ോൾട്ട് നമുക്ക് എന്ത് ചെയ്താൽ മുന്നൂറ്ററുപതേ ബൈ ആംഗിൾ എത്രയാണ് അറുപത് ഡിഗ്രിയാണ് അറുപതേ മൈനസ് വൺ സോ എൻ ഈക്കോൾ മുന്നൂറ്റി അറുപതേ ബൈ അറുപത് എന്ന് വെച്ചാൽ ആറാണ് സോ ആറേ മൈനസ് വൺ ഈക്വൾ ടു അഞ്ച് സോ നമ്പർ ഓഫ് ഇമേജസ് എത്രയാണ് മക്കളെ അഞ്ച് പ്രതിബിംബങ്ങൾ നിങ്ങൾക്ക് ഇവിടെ പ്രതീക്ഷിക്കാം അഞ്ച് പ്രതിബിംബങ്ങൾ ഉണ്ടാവും ക്ലിയർ അല്ലേ കാര്യം വൃത്തിയായി മനസ്സിലായില്ലേ ഒരു തരി സംശയമില്ലാലോടാ അടുത്തോട്ട് കിടക്കാം നെക്സ്റ്റ് വൺ അടിപൊളി ഊമറിക്കൽ അങ്ങടാ വെന ഒബ്ജക്റ്റ് ഓഫ് ഹൈറ്റ് ഫൈവ് സെൻറ്റിമീറ്റർ ഒരു ഒബ്ജക്റ്റ് ഉണ്ട് അതിൻ്റെ ഉയരം എത്രയാണ് അഞ്ച് ആണ് പ്ലേസ്ഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് ട്വൽവ് സെൻറ്റിമീറ്റർ ഇൻ ഫ്രണ്ട് ഓഫ് എ കോൺകേവ് മിറർ ഒരു കോൺകേവ് മിററിൻ്റെ മുന്നിൽ പന്ത്രണ്ട് സെൻറ്റിമീറ്റർ മുന്നിൽ നമ്മൾ ആരെ കൊണ്ടുപോകുന്നു വെച്ചിട്ടുണ്ട് നമ്മൾ നമ്മുടെ ഒബ്ജക്റ്റിനെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് അവിടെ റിയൽ ഇമേജ് ഇരുപത്തി നാല് സെൻറ്റിമീറ്റർ അകലെ ഫോം ചെയ്തു റിയൽ ഇമേജ് എപ്പോഴാണ് എവിടെയാണ് ഫോം ചെയ്ത് ഇരുപത്തി നാല് സെൻറ്റിമീറ്റർ അകലെയാണ് റിയൽ ഇമേജ് അവിടെ ഫോം ചെയ്തിട്ടുള്ളത് കാൽക്കുലേറ്റ് മാഗ്നിഫിക്കേഷൻ ഹൈറ്റ് ഓഫ് ദി ഇമേജ് മാഗ്നിഫിക്കേഷൻ്റെ അടിസ്ഥാനത്തിൽ അത് ആണോ ഇൻവേർട്ടഡ് ആണോ എന്നുള്ള കാര്യം പ്രഡിക്ട് ചെയ്യുക ഇതിന് മലയാളം ഇവിടെ തന്നിട്ടുണ്ട് എവിടെ കംപ്ലീറ്റ്ലി മലയാളം തന്നിട്ടുണ്ട് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ഞാൻ മലയാളത്തിൽ തന്നെ വിശദീകരിക്കാം നമ്മുടെ കയ്യിൽ ഒരു ഒബ്ജക്റ്റ് ഉണ്ട് ആ ഒബ്ജക്റ്റിൻ്റെ ഉയരം എന്ന് പറഞ്ഞാൽ അഞ്ച് സെൻറ്റിമീറ്റർ ആണ് സൊ ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് ഈ കൊണ്ട് എത്ര ചെയ്താം ഫൈവ് സെൻറ്റിമീറ്റർ അടുത്തത് റിയൽ ഇമേജ് ഈസ് ഫോമഡ് റിയൽ ഇമേജ് എന്ന് പറയാം യെസ് റിയൽ ഇമേജ് ആണെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് എത്രയാണ് പന്ത്രണ്ട് സെന്റിമീറ്റർ ആണ് കോൺകേവ് മിററിന്റെ മുന്നിലാണ് ആരെ വെച്ചിരിക്കുക ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്നത് സോ യു ഈക്വൽ ടു പന്ത്രണ്ട് സെന്റിമീറ്റർ നമുക്കറിയാം ഇടതുവശം വെച്ച് കഴിഞ്ഞാൽ മൈനസ് ഇടാൻ മറക്കരുത് മൈനസ് പന്ത്രണ്ട് സെന്റിമീറ്റർ ഇമേജ് എവിടെയാണ് ഫോംസ് റിയൽ ഇമേജ് ആയതുകൊണ്ട് അതും ഇടതു വശമാണ് അതും എത്രയാണ് ഇരുപത്തി നാല് സെൻറ്റിമീറ്റർ സോ മൈനസ് ഇരുപത്തി നാല് സെൻറ്റിമീറ്റർ സോ വിയും നമുക്ക് അടിപൊളിയായി കണ്ടുപിടിക്കാൻ പറ്റി ഒരു പ്രശ്നവുമില്ലാലോ ഒരു സംശയവുമില്ലാലോ മക്കളെ സോ എച്ച് ഒയും യുവും വിയും നമുക്ക് കിട്ടിക്കഴിഞ്ഞു ഇനി എന്താണ് കണ്ടുപിടിക്കേണ്ടത് ആദ്യം കണ്ടുപിടിക്കേണ്ടത് മാഗ്നിഫിക്കേഷനാണ് ഫസ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് ദ മാഗ്നിഫിക്കേഷൻ മാഗ്നിഫിക്കേഷൻ മലയാളം എന്താണ് ആവർത്തനമാണ് കണ്ടുപിടിക്കേണ്ടത് സോ മാഗ്നിഫിക്കേഷൻ ഇക്വേഷൻ മക്കൾക്ക് എല്ലാവർക്കും അറിയാം എന്താണ് എം ഇക്വൽ ടു എച്ച് ഐ ബൈ എച്ച് നോട്ട് അല്ലെങ്കിൽ മിറർ ആണെങ്കിൽ മൈനസ് വി ബൈ യു സെറ്റ് അല്ലേ നിസ്സാരമായി തന്നെ കണ്ടുപിടിക്കുകയാണോ മക്കളെ വാടാ പാടാം സോ എം ഈക്വൽ ടു മൈനസ് ഓഫ് ബി എത്രയാണ് ബി എന്ന് പറഞ്ഞാൽ മൈനസ് ഇരുപത്തിനാലാണ് ഡിവൈഡ് ബൈ യു എത്രയാണ് മൈനസ് പന്ത്രണ്ട് ആണ് സോ മൈനസും മൈനസും പോസിറ്റീവായി സോ ഇരുപത്തിനാലേ ബൈ മൈനസ് പന്ത്രണ്ട് ഈക്വൽ ടു മൈനസ് രണ്ട് സോ മാഗ്നിഫിക്കേഷൻ എത്ര കിട്ടി ആവർത്തനം എത്ര കിട്ടി മൈനസ് രണ്ട് എന്ന് കിട്ടി അടുത്ത ചോദ്യം എന്താണ് പ്രതിബിംബത്തിന്റെ ഉയരം കണ്ടുപിടിക്കുക വി ഹാവ് ടു ഫൈൻ ദ ഹൈറ്റ് ഓഫ് ദി ഇമേജ് ഹൈറ്റ് ഓഫ് ദി ഇമേജ് നിസ്സാരമായി തന്നെ അത് പിടിക്കാൻ ശ്രദ്ധിക്കണം മക്കളെ മാഗ്നിഫിക്കേഷൻ കിട്ടിയ സ്ഥിതിക്ക് ഹൈറ്റ് സിമ്പിൾ ആണ് സോ എം ഈക്വൽ ടു എച്ച് ഐ ബൈ എച്ച് നോട്ട് ആണ് സോ എച്ച് ഐ ഈക്വൽ ടു എം ഇൻ എന്ത് വരും എച്ച് നോട്ട് എന്ന് വരും എം എന്ന് പറഞ്ഞാൽ മൈനസ് രണ്ടാണ് എച്ച് നോട്ട് എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് എത്രയാണ് അഞ്ചാണ് സോ ഈക്വൽ ടു മൈനസ് പത്ത് എന്ന് വരും മൈനസ് പത്ത് സോ ഹൈറ്റ് ഒരിക്കലും മൈനസിൽ നമ്മൾ പറയാറില്ല സോ ഡയറക്റ്റായി തന്നെ ഇരിക്കുമോ എച്ച് ഈക്വൽ ടു പത്ത് സെൻറ്റിമീറ്റർ എന്തുകൊണ്ടാണ് സാറേ മൈനസ് വന്നിരിക്കുന്നത് യെസ് അവിടെ ഉണ്ടായത് റിയൽ ഇമേജ് ആണ് ഇൻവേർട്ടഡ് ആയിരിക്കും തലകീഴായിട്ടുള്ളതായിരിക്കും അതുകൊണ്ടാണ് മൈനസ് വരുന്നത് മനസ്സിലാക്കുക ആർട്ടീഷൻ സൈൻ കൺവെൻഷൻ അറിയാലോ മക്കളെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോടാ അതായത് ഇങ്ങനെയാണ് മുകളിലോട്ടാണെങ്കിൽ പോസിറ്റീവ് റൈറ്റ് സൈഡിലോട്ടാണെങ്കിൽ പോസിറ്റീവ് താഴോട്ടാണെങ്കിൽ നെഗറ്റീവ് ഇങ്ങോട്ടാണെങ്കിലും നെഗറ്റീവ് സോ മുകളിലോട്ടും റൈറ്റ് സൈഡിലോട്ടും പോസിറ്റീവാണ് ഇമേജ് ഇൻവേർട്ടഡ് ആയി തലകീഴായിട്ടുള്ള ഇമേജ് ആണ് സോ അതുകൊണ്ട് നെഗറ്റീവ് സൈൻ വരുന്നതാണ് കേട്ടാ ഇതാണ് ബി ക്വസ്റ്റിൻ ബി ക്വസ്റ്റിൻ നമ്മൾ അടിപൊളിയായി ചെയ്തു ഇനി ഒരു സി ക്വസ്റ്റിൻ കൂടിയുണ്ട് എന്താണ് സി ക്വസ്റ്റൻ നമുക്ക് നോക്കാം സി ക്വസ്റ്റൻ ബേസ്ഡ് ഓൺ ദ മാഗ്നിഫിക്കേഷൻ ഹൗ ക്യാൻ വി പ്രഡിറ്റ് ദ ഇമേജ് ഫോമിഡീസ് ഇറക്ടോർ ഇൻവേർട്ടഡ് ആണ് ഞാൻ എല്ലാ മാഗ്നിഫിക്കേഷൻ്റെ അടിസ്ഥാനത്തിൽ പറയാം ചോദിച്ചത് മാത്രമല്ല ഒരു പൂ ചോദിച്ചാൽ നമ്മൾക്ക് പൂക്കാലം കൊടുക്കണം സോ മാഗ്നിഫിക്കേഷൻ മാഗ്നിഫിക്ക മോഡലേഴ്സ് ഓഫ് എം ഈക്വൽ ടു വൺ ആണെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം അത് സെയിം സൈസ് ആണ് ഒബ്ജെക്റ്റിനും ഇമേജിനും ഒരേ വലിപ്പമാണ് മോഡിലേഴ്സ് ഓഫ് എം ഗ്രേറ്റർ ദാൻ വൺ ആണെങ്കിൽ അവിടെയുള്ളത് ലാർജ് ഇമേജ് ആണ് മോഡലസ് ഓഫ് എം ലെസ് ദാൻ വൺ ആണെങ്കിൽ അവിടെയുള്ളത് സ്മോൾ ഇമേജ് ആണ് ഇത് മനസ്സിലാക്കുക നമ്മുടെ ഇവിടെ എന്താണ് മൈനസ് ടു ആണ് മോഡലസ് ഓഫ് മൈനസ് ടു എടുത്താൽ ടൂ ആണ് ടു ഗ്രേറ്റർ ദാൻ എന്താണ് വൺ ആണ് സോ നമുക്ക് ഇവിടെ പറയാൻ പറ്റും നമ്മുടെ ഇമേജ് എന്താണ് നമ്മുടെ ഇമേജ് ലാർജ് ഇമേജ് ആണെന്ന് പറയാം കാരണം അതിൻ്റെ റീസൺ കൂടി ഞാൻ എഴുതാം മോഡലസ് ഓഫ് മൈനസ് ടു ആണ് അത് ടു ആണ് വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ വൺ ഓക്കെ സോ നമുക്ക് നമുക്കുണ്ടായത് ലാർജ് ഇമേജ് ആണ് ഇനി അടുത്ത കാര്യം ശ്രദ്ധിച്ചോ മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ് ആണെങ്കിൽ അത് റിയൽ ഇമേജ് ആണ് മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ് ആണെങ്കിൽ അത് വെർച്വൽ ഇമേജ് ആണ് ഇവിടെ നമുക്ക് ലഭിച്ചിരിക്കുന്നത് എന്താണ് നെഗറ്റീവ് അല്ലട മൈനസ് ടു അല്ലേ കിട്ടിയിരിക്കുന്നത് സോ അതെന്താണ് അത് റിയൽ ഇമേജ് ആണ് ക്ലിയർ റിയൽ ഇമേജ് ആണ് റിയൽ ഇമേജസ് എല്ലാം എന്താണ് ഇൻവേർട്ടഡ് ആയിരിക്കും തലകീഴായിട്ടുള്ളതായിരിക്കും സോ അതിനാൽ തന്നെ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഇമേജ് എങ്ങനെയുള്ളതായിരിക്കും തലകീഴായിട്ടുള്ള ഇമേജ് ആണ് ഇൻവേർട്ടഡ് ഇമേജ് ആണ് സോ ദ ആൻസർ ഈസ് ഇറ്റ് ഈസ് ഇൻവേർട്ടഡ് സായി മനസ്സിലായ ഒരു തരി സംശയമില്ലാലോട നമുക്കല്ലേ ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ ഒരു ചോദ്യം കൂടി ഒരു ചോദ്യം കൂടി ഈ പറയുന്ന റിഫ്ലക്ഷനിൽ നിങ്ങളെ കാത്തിരിപ്പുണ്ട് നിസാരമായ ചോദ്യമാണ് ആൻ ഈസ് പ്ലേസ്ഡ് അറ്റ് സി ഓഫ് ആണ് നമ്മുടെ ഒബ്ജെക്ടിന് വെച്ചിരിക്കുന്നത് ചിത്രത്തിൽ നൽകിയിട്ടുണ്ട് ഓക്കെ ഫൈൻ എന്താ ചോദ്യം ലൊക്കേറ്റ് ദ പൊസിഷൻ ഓഫ് ദി ഇമേജ് ബൈ ഡ്രോയിങ് ദ അനദർ റേ മറ്റൊരു റേ കൂടി വരച്ച് ഒരു ഇമേജ് ഫോമേഷൻ വരയ്ക്കുക നിസ്സാരമാണ് ഒരു പ്രശ്നം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതിലൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല ആദ്യത്തെ റേ എന്ന് പറഞ്ഞാൽ പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ് പോയാൽ ഫോക്കസിലൂടെ കടന്നു പോവും രണ്ടാമത്തെ റേ നേരെ എങ്ങോട്ട് വരച്ചോ നേരെ ഈ കളർ വേണ്ട നമുക്ക് മറ്റൊരു കളർ നീല കളർ നീല വേണ്ട കറുപ്പനോടിക്കാം സോ നേരെ നമുക്ക് എങ്ങിട്ട് അടിക്കാം ഈ പറയുന്ന പോളിലോട്ട് അടിക്കാം പോളിലോട്ട് അടിച്ചാൽ അതേ ആംഗിളിൽ വരണം എവിടെ വരണം ആ ഈ പറയുന്ന ഈ പറയുന്ന ഈ കാണുന്ന അതേ ഒബ്ജക്റ്റിൻ്റെ അതേ പോയിന്റിൽ തന്നെ ഇമേജ് ഫോം ചെയ്യണം അത് നിങ്ങളൊന്ന് മനസ്സിരുത്തി ശ്രദ്ധിച്ച് തന്നെ വരയ്ക്കുക സോ അവർ ഇമേജ് ഞാൻ റെഡ് കളറിൽ വരയ്ക്കുവാണ് ഇതാണ് നമ്മുടെ ഇമേജ് എന്ന് പറയുന്നത് കേട്ടോ അതേ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഒബ്ജക്റ്റിനും ഇമേജിനും ഒരേ വലിപ്പമായിരിക്കണം അതേ പോയിന്റിൽ തന്നെ വേണം ഇമേജ് ഫോം ചെയ്യാൻ സെയിം സൈസ് ആയിരിക്കണം കാരണം സെന്റർ ഓഫ് കർവീസർ വെച്ചിരിക്കുന്നത് കേട്ടോ സോ എന്താണ് റൈറ്റ് ദ കാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി ഇമേജ് എന്തൊക്കെയാ കാരക്ടറിസ്റ്റിക്സ് നിങ്ങൾ തന്നെ പറയണം ആദ്യത്തെ കാര്യം എവിടെയാ ഫോം ചെയ്ത് സീലാണ് അടുത്ത കാര്യം സെയിം സൈസ് ആണ് ഒരേ വലുപ്പമാണ് അതുപോലെ തന്നെ റിയൽ ഇമേജ് ആണ് തലകീഴായിട്ടുള്ളതാണ് ഇത്രയും കാര്യം അടിപൊളിയായി പറയാലോ സീലാണ് ഫോം ചെയ്തത് സെയിം സൈസ് ആണ് റിയൽ ഇമേജ് ആണ് ഇൻവേർട്ടഡ് ആണ് ക്ലിയർ അല്ലേ കാര്യം വൃത്തിയായി മനസ്സിലായില്ലേ സംശയമില്ലാലോ അന്തസ്സായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു റൈറ്റ് വൺ അപ്ലിക്കേഷൻ ഓഫ് ദിസ് ടൈപ്പ് ഓഫ് മിറർ ഒരു അപ്ലിക്കേഷൻ രണ്ടെണ്ണം തരാം ഇത് കോൺകേവ് മിറർ അല്ലേ കോൺകേവ് മിററാണ് ഷേവിംഗ് മിറർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഡെൻഡിസ്റ്റുകളൊക്കെ യൂസ് ചെയ്യുന്നത് കോൺകേവ് മിററാണ് കേട്ടോ അത് മനസ്സിലാക്കുക ക്ലിയർ അടുത്ത അോട്ട് കിടക്കാം നമ്മുടെ അടുത്ത ചാപ്റ്ററാണ് ആകെ രണ്ടേ രണ്ട് ചോദ്യങ്ങൾ കൂടി ഇനി നിങ്ങൾക്ക് ബാക്കിയുള്ളൂ പത്തണത്തിൽ എട്ടെണ്ണം പഠിച്ചു കഴിഞ്ഞു എഫക്റ്റീവായി തന്നെ മനസ്സിലാവുന്നതെന്ന് വിചാരിക്കുന്നു സോ അടുത്ത രണ്ട് ചോദ്യങ്ങൾ ആൻസർ ദ ക്വസ്റ്റൻ ബേസ്ഡ് ഓൺ ദി ഗൺ ഫിഗർ ചിത്രം നോക്കാം വിച്ച് മീഡിയം ഹാസ് ഗ്രേറ്റർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഏതിനാണ് പ്രകാശ സാന്ദ്രത ഏറ്റവും കൂടുതൽ എന്നാണ് ചോദ്യം ഈ രണ്ട് മാധ്യമത്തിൽ ഏതിനാണോ മക്കളെ പ്രകാശ സാന്ദ്രത കൂടുതൽ നിസ്സാരമാണ് ഏതിലാണോ റിഫ്രാക്ഷൻ കൂടുതലായി നടക്കു നോക്കേ ഇവിടെ നോക്കണ ആ ഇവിടെ മീഡിയം എ കൊടുക്കാം ഇവിടെ മീഡിയം ബി കൊടുക്കുവാണ് ഇത് മീഡിയം എ ആണ് ഇത് മീഡിയം ബി ആണ് കാരണം രണ്ടും മീഡിയം എ ആവാൻ കാരണം നോക്കണ്ട രണ്ടിൻ്റെയും ആംഗിൾ ഓഫ് ഇൻസുറൻസ് എത്രയാണ് നാൽപ്പത് ഡിഗ്രിയാണ് സോ അത് മീഡിയം കോമൺ മീഡിയം ഇതാണ് മീഡിയം ബി ആ അടിപൊളി അടിപൊളി ഇങ്ങനെ കൊടുത്താൽ ശരിയാവില്ല ഇങ്ങനെ കൊടുത്താൽ ശരിയാവും അങ്ങനെ ഇല്ല കാരണം രണ്ട് നമുക്ക് എയറിൽ നിന്ന് വരുന്നതായിട്ട് കൊടുക്കാം റൈറ്റ് രണ്ടും എയറിൽ നിന്ന് വരുന്നു ഇത് മീഡിയം എ ആണ് ഇത് മീഡിയം ബി ആണെന്ന് വിചാരിക്കുക ഓക്കെ ഇനി പറയണം ഏതിനാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലായിരിക്കുക ഒന്ന് ഒന്നാലോചിച്ച് പറയണ ഏതിലാണ് റിഫ്രാക്ഷൻ കൂടുതലായി നടക്കുന്നത് ഇവിടെ ഇരുപത് ഡിഗ്രിയാണ് കൂടുതൽ ഇങ്ങോട്ട് അടുത്തു ഇവിടെ മുപ്പത് ഡിഗ്രിയാണ് അത്രയ്ക്ക് അടുത്തിട്ടില്ല സോ ആരാണ് കൂടുതൽ അടുത്തിരിക്കുന്നത് ഇരുപത് ഡിഗ്രി അല്ലേ കൂടുതൽ അടുത്തിരിക്കുന്നത് സോ ഇതിലാണ് എന്ത് ഇതിനാണ് മക്കളെ എന്ത് പ്രത്യേകതയുള്ളത് ഇതിനാണ് റിഫ്രാക്ഷൻ കൂടുതലായിട്ട് നടക്കുന്നത് ഇതിനാണ് റിഫ്രാക്ഷൻ കൂടുതലായി നടക്കുന്നത് സോ എ ഈസ് ദ റൈറ്റ് ആൻസർ എ ആണ് റൈറ്റ് ആൻസർ ഏതിനാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതൽ അതും നിസ്സാരമാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സും കൂടുതൽ റിഫ്രാക്ഷൻ കൂടുതലായി നടക്കുന്ന ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലുള്ള എ യു തന്നെയാണ് സോ രണ്ടിൻ്റെ ഉത്തരം എന്താണ് എ ആണ് ഇതുമായി ബന്ധപ്പെട്ട അടുത്ത ചോദ്യം ചോദിക്കാം അടുത്ത ചോദ്യം എന്ന് പറഞ്ഞു വച്ചാൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി പ്രകാശ സാന്ദ്രത കൂടി കഴിഞ്ഞാൽ സ്പീഡിനെന്ത് സംഭവിക്കും പ്രകാശ സാധ്യത കൂടി സാന്ദ്രത കൂടി കഴിഞ്ഞാൽ സ്പീഡെന്ത് ചെയ്യും മക്കളെ സ്പീഡ് കുറയും അതും ഇതിൻ്റെ കൂടെ തന്നെ പഠിക്കുക അതും ഇതിൻ്റെ കൂടെ തന്നെ കണക്ട് ചെയ്ത് പഠിക്കുക ഒപ്റ്റിക്കൽ ഡെൻസിറ്റി അഥവാ പ്രകാശ സാന്ദ്രത കൂടി കഴിഞ്ഞു വെച്ചാൽ സ്പീഡ് എന്ത് ചെയ്യും മക്കളെ സ്പീഡ് കുറയും പഠിക്കുക മനസ്സിലാക്കി പഠിക്കുക അന്തസായി മനസ്സിലാക്കി പഠിക്കുക അടുത്ത കാര്യം ഇതിൽ നിന്ന് തന്നെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എൻ കണ്ടുപിടിക്കാൻ പറയും സോ നിസ്സാരമാണ് നമുക്കറിയാം നമ്മൾ സ്നെൽ സ്ലോ പഠിച്ചാണ് എൻ ഈക്വൽ ടു സൈൻ ഐ ബൈ സൈൻ ആർ ആണ് സോ എൻ ഈക്വൾ എന്ത് വരും സൈൻ നാൽപ്പതേ ഡിവാഡ് ബൈ സൈൻ ഇരുപത് ആദ്യത്തെ ആണെങ്കിൽ സൈൻ ഇരുപത് സോ ഈ രീതിയിൽ നമ്മുടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അപവർത്തനാംഗം കണ്ടുപിടിക്കാൻ മനസ്സിലാക്കി വയ്ക്കുക അതും പരീക്ഷകളിൽ ചോദിക്കാറുണ്ട് ഇതിനകത്ത് ചോദിച്ചിട്ടില്ല ഞാൻ മാക്സിമം പോസിബിലിറ്റിയുള്ള എല്ലാ ചോദ്യങ്ങളും നിങ്ങൾക്ക് വേണ്ടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ ഓക്കെ അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കാം നെക്സ്റ്റ് വൺ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ഇമേജ് ഫോമേഷൻ മിററിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ലെൻസിൻ്റെ ഇമേജ് ഫോമേഷൻ പഠിക്കണം തീർച്ചയായും പഠിക്കണം പഠിക്കണം എന്നല്ല ഏറ്റവും കൂടുതൽ പ്രാധാന്യം മിററിന് കൊടുക്കുക ഈ പറയുന്ന നമ്മുടെ ലാസ്റ്റ് ചാപ്റ്റർ റിഫ്രാക്ഷനിൽ നിന്ന് ക്രിട്ടിക്കൽ ആംഗിളിന് അതായത് ടോട്ടൽ ഇന്റേണൽ റിഫ്ളക്ഷന് വളരെയധികം പ്രാധാന്യം കൊടുക്കുക ലൈറ്റ് റേസ് എൻ്ററിംഗ് ഫ്രം എയർ ഫ്രം ഗ്ലാസ് ടു ഡിപിക്റ്റഡ് ബിലോ ഒന്നുമില്ല എയറിൽ നിന്ന് ഗ്ലാസ്സിലോട്ട് പോകുന്നത് ഇവിടെ കാണിച്ചിരിക്കുന്നു ഒബ്സർവ് ദ ഫിഗർ ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റൻസ് വാട്ട് ഈസ് ദ ക്രിട്ടിക്കൽ ആംഗിൾ ഓഫ് ദ ഗ്ലാസ് ഗ്ലാസിന്റെ ക്രിട്ടിക്കൽ ആംഗിൾ നിസാരമായി തന്നെ പറയാൻ പറ്റും ഏത് ആംഗിളിലാണോ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ

വൃത്തിയായിട്ട് മനസ്സിലാക്കുകയോ ഏതിലാണ് തൊണ്ണൂറ് ഡിഗ്രി ആവുന്നത് അവിടെയുള്ള ആംഗിൾ ഓഫ് ഇൻസുറൻസ് ആണ് യെസ് പതന കോൺ അപവർത്തന കോൺ തൊണ്ണൂറ് ഡിഗ്രി ആവുന്ന സമയത്തുള്ള പതനഗോണാണ് ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയുന്നത് സോ എത്രയായിരിക്കും നാൽപ്പത്തി രണ്ട് ഡിഗ്രിയാണ് ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയും ഈസ് ഫോർട്ടി ടു ഡിഗ്രി അടുത്ത ചോദ്യം വിച്ച് ഫിഗർ റെപ്രസെൻസ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ഏതാണ് പൂർണാന്തര പ്രതിപദനത്തെ സൂചിപ്പിക്കുന്നത് അതേ മീഡിയത്തിൽ തന്നെ തിരിച്ചു വരുന്നത് ഏതാണ് സി ആണ് സോ സി ആണ് സൂചിപ്പിക്കുന്ന ഓപ്ഷൻ സി റൈറ്റ് എനി ടു അപ്ലിക്കേഷൻസ് ഓഫ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ രണ്ട് അപ്ലിക്കേഷൻ മൂന്നെണ്ണം തരാം ഒരെണ്ണം ബ്രില്യൻസ് ഓഫ് ഡയമണ്ട് ഡയമണ്ട് ഇങ്ങനെ വെട്ടി തിളങ്ങുന്നതിന് കാരണം ടോട്ടൽ എനിക്ക് റിഫ്ലക്ഷൻ തന്നെയാണ് അടുത്ത എൻഡോസ്കോപ്പ് എൻഡോസ്കോപ്പിന് കാരണം ടോട്ടൽ ഇൻറ്റേണൽ റിഫ്ലക്ഷൻ തന്നെയാണ് അതിലൊരു തർക്കമില്ല അടുത്ത് ഒപ്റ്റിക്കൽ ഫൈബർ അത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഒപ്റ്റിക്കൽ ഫൈബറിന് കാരണം എന്താണ് ഒപ്റ്റിക്കൽ ഫൈബറിനത്തും ടോട്ടൽ റിഫ്ലക്ഷൻ ആണ് യൂസ് ചെയ്യുന്നത് മക്കളെ ഇത്രയും പത്ത് ചോദ്യങ്ങളിൽ നിന്ന് മുപ്പത്തിയഞ്ച് മാർക്ക് മിനിമമാണ് ഞാൻ അതിനേക്കാളും അഡീഷണൽ കുറേ കൺസെപ്റ്റുകൾ പറഞ്ഞു തന്നു സോ ഈ ചാപ്റ്ററിന് ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ട ചോദ്യങ്ങൾ ഇവയൊക്കെയാണ് സാർ എനിക്ക് ഒന്നും അറിയില്ല എന്നൊരു കുട്ടിക്കും ഏറ്റവും ഫസ്റ്റ് പഠിക്കേണ്ട ചോദ്യങ്ങൾ ഇതൊക്കെയാണ് ഇനിയും കുറേ കാര്യങ്ങൾ അടിപൊളിയായി നമ്മൾ പഠിക്കാം ഇന്ന് രാത്രി കൃത്യം മണിക്ക് നമ്മുടെ മെഗാ ഉണ്ട് മക്കളെ മുഴുവൻ ചാപ്റ്റേഴ്സിലെ മുഴുവൻ മുഴുവൻ കൺസെപ്റ്റും സെറ്റ് ആക്കിയിരിക്കും നാളെ നാളെ രാവിലെ നമുക്ക് നമ്മുടെ ബൂസ്റ്റർ ഡോസ് ഉണ്ട് എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ആയിട്ടാണ് അണ്ണം വരുന്നത് മുഴുവനും പഠിച്ചിരിക്കും എല്ലാം നമ്മൾ തകർത്ത് അടുക്കിയിരിക്കും മക്കളെ നിങ്ങളൊന്ന് കട്ടക്കിൻ്റെ കൂടെ നിന്ന് തന്നാൽ മാത്രം മതി ബാക്കിയെല്ലാം ഞാൻ നോക്കിക്കോളാം നമുക്ക് പഠിക്കാം വിടാം നമുക്ക് തകർക്കാൻ വിടാം